ഹലോ ഗയ്സ് പലവക വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആച്ചാ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള വീഡിയോ അല്ല. നമ്മൾ ഇന്ന് പറയാൻ പോണത് IBR പറ്റിയിട്ടാണ്, അതായത് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിനെ പറ്റിയിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എന്താണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്, പിന്നെ അതിനകത്ത് എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ അയക്കേണ്ടതും അതിനകത്ത് എങ്ങനെയാണ് ഒരു റെക്കോർഡ് ഹോൾഡർ ആവാൻ പറ്റണേനും എന്നൊക്കെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത്. അപ്പോൾ ഈ അടുത്ത് എനിക്കും ഒരു റെക്കോർഡ് കിട്ടിയായിരുന്നു IBR ഒരു റെക്കോർഡ് എനിക്ക് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ടോപ്പ് ലെജൻഡറി ആയിട്ടുള്ള സ്പോർട്സ് പേഴ്സൺ ലീഫി ചെയ്തിട്ടാണ്, അതായത് ലീഫ് ആർട്ട് വഴിയാണ് എനിക്ക് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഇടം നേടിയത്. ഞാൻ ചെയ്തത് 10 പേര്, ഈ 10 പേര് ചെയ്തിട്ടാണ് എനിക്ക് റെക്കോർഡ് കിട്ടിയത്. 2006 ആദ്യമായിട്ട് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് നിലവിൽ വന്നത്. ഇന്ത്യൻ ഗവൺമെന്റിന്റെ അംഗീകാരത്തോടുകൂടി നടത്തി വരുന്ന ഒരു റെക്കോർഡ് ബുക്കാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്. ഇന്ത്യക്കകത്ത് ആൾക്കാരെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഒരു റെക്കോർഡ് ബുക്കാണ് ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്. അപ്പോൾ IBR എങ്ങനെയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടത്, എന്നിട്ട് ഒരുപാട് ഒരു ചൗരി നമ്മളെ വന്ന് കാണൂ, നേരിട്ട് വന്ന് കാണൂ, നേരിട്ട് വന്ന് കണ്ടിട്ടുള്ള പരിപാടിയൊന്നുമില്ല, നമ്മളെല്ലാം ഓൺലൈനിൽ തന്നെ അവർക്ക് നമ്മൾ ചെയ്യണതിൻ്റെ വീഡിയോ ഫുള്ളായിട്ട് അയച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിനകത്ത് എങ്ങനെയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ടതെന്ന് നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഒരു മൊബൈൽ ഫോൺ എടുത്തിട്ട് ഗൂഗിൾ എടുത്തതിന് ശേഷം അതിനകത്ത് ജസ്റ്റ് ഒന്ന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് സെർച്ച് ചെയ്യാം. അല്ലെ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഫ്രണ്ടിൽ തന്നെ കാണാൻ പറ്റും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് രജിസ്റ്റേഡ് വിത്ത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇൻ്റർഫേസിൽ ഇങ്ങനെ എഴുതി കാണിക്കും. അപ്പോൾ അത് ആ ഇൻ്റർഫേസിൽ തന്നെ നമുക്കൊരു റെക്കോർഡ് ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയാണിക്കുന്നുണ്ട്. നമുക്ക് അതിൽ അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. എന്നിട്ട് നേരെ സ്റ്റെപ്പ് 1 എടുക്കുക. സ്റ്റെപ്പ് 1 എടുത്തിട്ട് ആപ്ലിക്കേഷൻ ഫോം സെലക്ട് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം നമുക്ക് ഇതുപോലത്തെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഫുള്ളായിട്ട് ഫില്ല് ചെയ്യേണ്ട സംഭവം വന്നിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമ്മളെ ഡീറ്റെയിൽസ് പക്കയായിട്ട് തന്നെ നല്ല രീതിയിൽ തന്നെ തെറ്റില്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ മെയിൽ ഐ ഡി ഒക്കെ സെറ്റായിട്ട് ചെയ്യണം. എന്താ വെച്ചാൽ മെയിലിലേക്കായിരിക്കും നമ്മുടെ കൂടുതലും മെസ്സേജ് അപ്ഡേഷൻസ് ഒക്കെ വന്നത് മെയിലിനകത്തേക്കായിരിക്കും. അപ്പോൾ മെയിലെല്ലാവരും നല്ല രീതിയിൽ ശരിക്കും 2 പ്രാവശ്യമൊക്കെ ഒന്ന് വെരിഫൈ ആയിട്ട് മെയിൽ കൊടുക്കുക. പിന്നെ ഡിസ്ക്രിപ്ഷൻ കിടക്കണം. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ എന്തിനാണ് അറ്റംപ്റ്റ് ചെയ്യണേ അത് നമ്മൾ അടിപൊളിയായിട്ട് എഴുതി കൊടുക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ പോണ കാര്യങ്ങൾ ഫുള്ളായിട്ട് എഴുതി കൊടുക്കണം. ഇപ്പോൾ ഞാൻ ചെയ്തത് ഇന്ത്യയിലെ ടോപ്പ് ലെജൻഡറി ആയിട്ടുള്ള സ്പോർട്സ് പേഴ്സൺ ആണ്. അപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കർ, സാനിയ മിർസ, PT ഉഷ, അങ്ങനെ ഒരു 10 പേര്. ഈ 10 പേരുടെ ഫുൾ ഡീറ്റെയിൽസ്, ഫുൾ ഡീറ്റെയിൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഫുള്ളായിട്ട് കണ്ട അവർ ക്രിക്കറ്റിനകത്താണ്. സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ്, സാനിയ മിർസ അങ്ങനെ ഓരോന്നിനും അവരുടേതായ പേരും അവർ ഓർഡർ അനുസരിച്ച് തന്നെ എഴുതി കൊടുക്കുക. നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം അവരെ മനസ്സിലാക്കി കൊടുക്കുക. ഇന്ന കാര്യങ്ങൾ ചെയ്യണേ പക്കയായിട്ട് കാട്ടി കൊടുക്കുക. അതിനുശേഷം നേരെ അടിയിലത്തേക്ക് വന്നു കഴിയുമ്പോൾ ഒരു ടിക് മാർക്ക് കൊടുക്കാണ്ട് IAGREE എന്ന് പറഞ്ഞിട്ട് വായിച്ചു നോക്കുക. ജസ്റ്റ് ഒന്ന് അതൊന്നും വായിച്ചു നോക്കിയില്ലെങ്കിൽ കുഴപ്പമില്ല. നേരെ IAGREE കൊടുക്കുക, അതിൽ ടിക് മാർക്ക് കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ആപ്ലിക്കേഷൻ ID സെറ്റായിട്ടുണ്ട്. ഇത്രയുള്ളൂ ഒരു ആപ്ലിക്കേഷൻ അയക്കാനായിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പൂർത്തീകരിച്ച്. നമ്മൾ ആപ്ലിക്കേഷൻ ഒക്കെ അയച്ചതിന് ശേഷം 2-3 ദിവസം കഴിയുമ്പോഴത്തേക്കും നമ്മുടെയിലേക്ക് ഒരു മെയിൽ വരും. നമ്മുടെ മെയിലിലേക്ക് IBR എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ വരും. ആ മെയിലിൽ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ടാവുക, ഇതിപ്പോൾ ഓൾറെഡി ഒരാൾ ഈ റെക്കോർഡ് ഇട്ടിട്ടുണ്ടെങ്കിൽ അവർ ഡിസ്ക്വാളിഫൈ ചെയ്യാന്നും പറഞ്ഞിട്ട് ഒരു മെയിൽ വരും. ഇതുവരെ അങ്ങനത്തെ ഒരു അറ്റംപ്റ്റ് ആരും നടത്തിയിട്ടില്ല. നമ്മളാണ് ആദ്യമായിട്ട് നടത്തണമെങ്കിൽ അവർ ചെയ്തു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ അറ്റംപ്റ്റ് നടത്തിക്കോളാൻ വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജും കൂടി നമ്മുടെ മെയിലേക്ക് വരും. അത് വന്നതിന് ശേഷം നമ്മൾ ആ അറ്റംപ്റ്റ് ചെയ്ത് തുടങ്ങും. പക്ഷേങ്കിൽ അത് ചെയ്ത് തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ചോദിക്കുന്ന പ്രൂഫുകൾ വയ്ക്കും. രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കും അവർ ഒരു മെയിലും കൂടി അയക്കും നമുക്ക്. അപ്പോൾ അവർ കുറച്ച് പ്രൂഫുകൾ വയ്ക്കും. ഇപ്പം എന്നോട് ചോദിച്ച പ്രൂഫുകളെന്ന് പറഞ്ഞിട്ട് ഞാൻ ലീഫാർട്ട് ചെയ്യുമ്പോൾ ഒരു ലീഫ് എടുക്കുമ്പോൾ തൊട്ട്, അതായത് ആ സ്റ്റാർട്ടിങ് എടുക്കുമ്പോൾ തൊട്ടുള്ള വീഡിയോ അവർ ചോദിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന ടൈമിൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം തൊട്ട് ഉള്ള വീഡിയോ, അതായത് ആ ലീഫ് എടുക്കുമ്പോൾ തൊട്ടുള്ള വീഡിയോ നമ്മൾ ഫുൾ കവർ ചെയ്യണം. ആ ലീഫിൽ വരക്കുമ്പോഴും കട്ട് ചെയ്യുമ്പോഴും അത് നമ്മൾ ആകാശത്ത് കാണിക്കുമ്പോഴും എല്ലാം വീഡിയോയിൽ നമ്മൾ സെറ്റ് ചെയ്ത് കാട്ടി കൊടുക്കണം. പിന്നെ അവർ പല ആംഗിളിലെ ഫോട്ടോ എടുത്തിട്ട് അയക്കാൻ പറയും. നമ്മൾ വർക്ക് ചെയ്യണ ഫോട്ടോ അതൊക്കെ ആ ടൈമിൽ തന്നെ നമുക്ക് ഫോട്ടോ എടുക്കുക.
ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കണം. ഒരു PDF മോഡലായിരിക്കും എന്തായാലും അയക്കാൻ പറയണം. ഒരു PDF മോഡൽ അയച്ചു കൊടുക്കാം. കഴിഞ്ഞ അവർ നമ്മുടെ ഒരു ID പ്രൂഫും കൂടി ചോദിക്കുന്നുണ്ട്. നമ്മുടെ എന്തെങ്കിലും ഒരു ID കാർഡ് അല്ലെങ്കിൽ ആധാർ കാർഡും കൂടി അവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ഇത്രയും കഴിഞ്ഞതിന് ശേഷം 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് നമ്മൾക്ക് അടുത്തൊരു മെയിലും കൂടി വരും. നമുക്ക് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ നമ്മുടെ പേരും കൂടി എൻ്റർ ആയി എന്ന്, അതായത് ഒരു കൺഫേം ആയിട്ടുള്ള ഒരു മെസ്സേജും കൂടി നമുക്ക് വരും കിട്ടിയിട്ടുണ്ടെങ്കിൽ. അഥവാ കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ ഒരു സ്കൂൾ ഫീ എന്നും പറഞ്ഞിട്ട് അടുത്തൊരു മെയിലൂടെ വരും. അപ്പോൾ കിട്ടിയിട്ടില്ല എന്നാണെങ്കിൽ നമ്മൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് കിട്ടണവരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ റെക്കോർഡ് ഹോൾഡറായ അവർക്ക് ഒരു അച്ചീവ് പാക്കും ഉണ്ട്. അച്ചീവ് പാക്ക് എന്ന് പറയാനായിട്ട് 7 അച്ചീവ് പാക്കാണ് നമുക്കുള്ളത്. ഒരു സർട്ടിഫിക്കറ്റ് വരുന്നുണ്ട്, പിന്നെ ഒരു മെഡല്, ഒരു ബാഡ്ജ്, പിന്നെ നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ID കാർഡ്, പിന്നെ ഒരു രണ്ട് കാർ സ്റ്റിക്കർ, പിന്നെ ഒരു പേനുണ്ട്, പിന്നെ ലേറ്റസ്റ്റ് എഡിഷൻ ആയിട്ട് ഇറങ്ങിയേക്കണം നമ്മുടെ പേരുള്ള ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ഒരു ബുക്കും കൂടി നമുക്ക് മൊത്തം 7 പീസ് പ്രൈസ് നമുക്ക് വരുന്നുണ്ട് ഇതിൻ്റെ ഒപ്പം തന്നെ. അപ്പോൾ നമുക്ക് 7 പാക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ 7 പാക്ക് എടുത്തില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ പേര് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ നിന്ന് റിമൂവ് ആവുന്നില്ല. നമ്മുടെ പേര് എപ്പോഴും അതിൽ തന്നെ ഉണ്ടാവും നമുക്ക്. പക്ഷേ എങ്കിൽ ആ അച്ചീവ് പാക്ക് ഉണ്ടെങ്കിൽ നമുക്കൊരു പവറാണ്. നമ്മുടെ വീട്ടിലെ മറ്റേ ഷോ കേസിൽ മറ്റേ അച്ചീവ് പാക്ക് മെഡലൊക്കെ നോക്കുമ്പോൾ അടിപൊളിയായിരിക്കും. സർട്ടിഫിക്കറ്റൊക്കെ ഫ്രെയിമൊക്കെ ചെയ്ത് വെച്ച് അടിപൊളിയായിരിക്കും. പിന്നെ ഈ അച്ചീവ് പാക്കിന് നമ്മൾ നമ്മളല്ല ചെറിയൊരു ഫീ അവർ നമ്മുടെ നിന്ന് മേടിക്കാനുണ്ട്. ചെറിയൊരു ഫീ ആണ് ഇവർ. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഇവരുടെ എക്സാക്ട് ഹെഡ് ഓഫീസ് ഇരിക്കുന്നത് ഹരിയാനയിലാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് ട്രാവലിംഗ് ഫീ, പിന്നെ ഇതിൻ്റെതായ കുറച്ച് ഫീ ഒക്കെ ആയിട്ട് ചെറിയൊരു ഫീയും കൂടി നമ്മുടെ നിന്ന് മേടിക്കുന്നുണ്ട്. അത് എത്ര ഫീ കൊടുത്താലും നമുക്ക് വിഷയമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ അത്രയ്ക്ക് വാല്യുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് കിട്ടുന്നത്. എനിക്ക് ഈ റെക്കോർഡ് കിട്ടിയതിന് ശേഷം എന്നോട് ഒരുപാട് പേര് ചോദിച്ചു, എടാ എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ക്യാഷ് പ്രൈസ് കിട്ടിയാൽ അല്ലെങ്കിൽ മറ്റേ ഇൻകം വരുന്നതും വരുമോ അങ്ങനെയൊക്കെ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു. സത്യം പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് 10 പൈസ കിട്ടൂല. പക്ഷേ നമുക്ക് ഇതിൽ നിന്ന് പൈസ കിട്ടുന്നതിനേക്കാളും ഉപരി നമുക്ക് ഇതിൽ നിന്ന് നല്ലൊരു കിട്ടുന്ന സർട്ടിഫിക്കറ്റും, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ നമ്മുടെ പേര് വരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അതെല്ലാവരും കൊണ്ടും എല്ലാവർക്കും കിട്ടണ കാര്യമില്ല. നമുക്കിപ്പോൾ ഒരു കടയിൽ പൊട്ടിച്ചിട്ട് 2 ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് താന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടണ കാര്യമില്ല. അപ്പോൾ അത് സർട്ടിഫിക്കറ്റ് കിട്ടാന്ന് പറഞ്ഞാൽ അതൊരു വലിയ വാല്യൂ ഉള്ള ഒരു സർട്ടിഫിക്കറ്റ് തന്നെയാണ്. അത് ചീപ്പ് ബാക്ക് ഇതുവരെ വന്നിട്ടില്ല. അത് വന്നതിന് ശേഷം ഞാനൊരു അൺബോക്സിങ് വീഡിയോ എന്തായാലും ചെയ്യണേരിക്കുള്ളൂ. 2-3 ദിവസത്തിനുള്ളിൽ വരും. അപ്പോൾ അതിനുള്ളിൽ തന്നെ എൻ്റെ ഒരു അൺബോക്സിങ് വീഡിയോ എന്തായാലും ഞാൻ എൻ്റെ ചാനലിൽ ഇടുന്നതാണ്. അപ്പോൾ IBR പറ്റി പറയാനുണ്ട്. അത് ഇത്രയും കാര്യങ്ങളൊക്കെ ഉള്ളു IBR പറ്റി പറയാനുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാൽ നമ്മുടെ ഫാമിലി, ഫ്രണ്ട്സ്, പിന്നെ നമ്മുടെ കമ്പനിക്കാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് IBR പറ്റി അവർക്ക് കൂടി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അങ്ങനെ എല്ലാവരും ഒരു റെക്കോർഡ് ഹോൾഡർ ആവട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കണം. അപ്പോൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ നമ്മുടെ പേരൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഒരു പവറല്ലേ. അപ്പോൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാവരും റെക്കോർഡ് അടിപ്പിക്കുക, സെറ്റ് ആക്കുക. അപ്പോൾ IBR പറ്റിയൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ പറയാനൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും പറയണത് തന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടാത്തറിന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. ഞാനറിയ വീഡിയോ അപ്പോൾ അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ അടിപൊളിയാണ്, സെറ്റാക്കാം.